ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഫുഡ് പ്രിൻസ് ഓഫ് സോഷ്യൽ വർക്കർ എന്നീ ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീട്ടിൽ സ്വാഗതം. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫിലിം സിറ്റിയിലാണ്. ഏതാണെന്ന് നിങ്ങൾക്കറിയാം, റാമോജി റാവു ഫിലിം സിറ്റി. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് കയറാൻ വേണ്ടി. യെസ്, ഒരാൾക്ക് 1500 ടിക്കറ്റിന് വില. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. യെസ് ഫ്രണ്ട്സ്, അങ്ങനെ രാമോജി റാവു ഫിലിം സിറ്റിയിലേക്കുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ഈ ഒരു ബസ്സിലാണ് നമ്മൾ ആദ്യം കയറുന്നത്. ഈ ബസ്സിൽ കയറി നമ്മൾ വേറൊരു ബസ് പോയിന്റിൽ അവർ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഉദയനാട് സിനിമയിലെ ബസ്സില്ലേ, ചുവന്ന ബസ്, ആ ചുവന്ന ബസ്സിലാണ് നമ്മൾ ആക്ച്വലി സൈറ്റ് സീയിങ്ങിന് പോകുന്നത്. ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് ഞാൻ പറയാം. ഒന്ന്, നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവർ ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അതായത് നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് കുറേ ദൂരം നടന്നാലേ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാനുള്ള ബസ് കിട്ടുള്ളൂ. അത് ഒന്നാമത്തെ കാര്യം. വരുമ്പോൾ തൊപ്പിയോ ഷോളോ കാര്യങ്ങളൊക്കെ എടുക്കുക, നല്ല വെയിലാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ 1550 രൂപയാണ് ടിക്കറ്റിൻ്റെ വില. അതിൻ്റെ അകത്ത് ഇൻക്ലൂഡിങ് ടാക്സ് ഫുഡ് ഇൻക്ലൂഡഡ് അല്ല. ഏകദേശം ഒരു ബിരിയാണിക്ക് തന്നെ 300-350 രൂപ വിലയുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഒരു ഉപ്പ് വെള്ളത്തിന് 50 രൂപ വിലയുണ്ട്. അപ്പം നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം ബാക്കി കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ള കാര്യം. मैं हूं वेंकटेश, आज आपका टूर एस्कॉर्ट. तो अब हम चाह रहे हैं ब्यूटीफुल गार्डन्स और कुछ सेटिंग देखने, तो इसी टूर में आपको बाहुबली भी सेट रहेगा. तो आप सब रेडी है ना मेरे साथ? यस. ओके, थैंक यू. और क्लाइमेट भी अच्छा. ഗുരുദ്വാരയുടെ സെറ്റാണ്. ഈ സൈഡിൽ വെള്ളയല്ലേ കളർ? കണ്ട, ഈ സൈഡിൽ കണ്ട. അതാണ് ഗുരുദ്വാര, ഇവിടെ ഗോൾഡൻ ടെമ്പിളായി, അതാണ് എന്റെ പ്രശ്നം. സെറ്റാണ്, മാനേജ് സെറ്റ്. പഴയ കടകളുടെ സെറ്റാണ് ഇപ്പൊ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. താജ്മഹൽ, ഓ മൈ ഗോഡ്, താജ്മഹൽ, മൈ ഗോഡ്. ആ താജ്മഹൽ കണ്ട, താജ്മഹൽ അത് കണ്ടാ പറയില്ല, മസ്ജിദായിട്ട് പറയട്ടെ. താജ്മഹൽ ആക്കാൻ പറ്റില്ല കേട്ടോ. താജ്മഹൽ കാണണമെങ്കിൽ കണ്ടാ, അവിടെ ഒരു ബിൽഡിങ്ങിന്റെ പടം ഒക്കെ ഉണ്ട്. കടകൾ, പഴയ കടകൾ, പഴയ ലോഡ്ജ്, ലോഡ്ജ്, പഴയ ലോഡ്ജ്. എന്താ ആരും വിൽക്കാനുണ്ട് ഇവിടെ, പഴയ കടകൾ ചെയ്യണ്ടാവുമ്പോ. ഓ, സെറ്റപ്പ് കൊള്ളാം. ചോർ ബസാർ, ചോർ ബസാർ, സോഡ. ഓ, സെറ്റപ്പ് കൊള്ളാട്ടാ, എല്ലാം സെറ്റാണെന്നുള്ള ഒരു ഒരു കോംപ്ലക്സ് എത്തിയുണ്ട്. കോംപ്ലക്സ് മലയാളം മൂവി. പഴയ സിനിമകളിലൊക്കെ ഇരുന്ന സെറ്റാണ്, നമ്മുടെ പഴയ കാലത്തെ നമ്മുടെ ടൗണിലൊക്കെ. ദാബയുടെ സെറ്റ്, ദാബയുടെ സെറ്റ്, ദാബയുടെ സെറ്റ്. ആ, ഷാറുഖ് ഖാൻ ഗാരേജ് ആണ്. അടിപൊളി. ചന്ദ്രമുഖിയിൽ കാണുന്ന വീടാണ്, കല്യാണരാമന്റെ വീട്, കല്യാണരാമന്റെ വീട്. അടിപൊളി. ഞാള് കണ്ട് ബേളമേക്കാന്ന് മനസ്സിലല്ല. ഇതൊക്കെ സെറ്റാണ്ടാ, അതേപോലെ ഈ സെൻട്രൽ ജയിൽ നിന്ന് നമ്മളിനി പോകാൻ പോകുന്നത് വലിയൊരു ഫ്ലോറിലേക്കാണ്. അതായത് പുഷ്പോ പോലുള്ള സിനിമകളെല്ലാം ഫ്ലോറിൽ സ്ട്രെറ്റ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ആ ഒരു വലിയൊരു ഫ്ലോറാണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഭാഗവതം. പണ്ട് നമ്മുടെ DD1-ലൊക്കെ ഭാഗവതം എന്ന് പറഞ്ഞിട്ടൊരു സീരിയൽ ഉണ്ടായിരുന്നു. അതിൻ്റെ വിശേഷങ്ങളാണ് അടുത്ത വീഡിയോയിൽ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിലും കാണുമ്പോഴേക്കും ഗുഡ് ബൈ.